ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുടവയർ കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്ക് കഴിച്ച് എങ്ങനെയാണ് നമ്മുടെ വയറ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പലരും തന്നെ ഡോക്ടർമാരുടെ അടുത്ത് സമീപിക്കുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് വയറ് കുറയാനായിട്ട് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മിക്കവാറും എല്ലാവർക്കും കുടവയർ ചാടിയിട്ടുണ്ടാകും. കാരണം നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ കൂടുതലും വർക്കൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും വയറ് ചാടുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷവും ഈ ലേഡീസിന് വയറ് ചാടുന്നത് കണ്ടിട്ടുണ്ട്. ഈ വയറ് ചാടുക എന്നുള്ളത് ഒരു സ്വാഭാവികമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പല എക്സസൈസുകളും ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ വയറ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ ഡ്രിങ്ക് കഴിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പൊടിക്കൈയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്നത്. വയറിലെ കൊഴുപ്പിനെ നീക്കി നല്ല വടിവൊത്ത വയറ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണിത്. നിങ്ങളിത് മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് ചുള വെളുത്തുള്ളി ചെറുത്, പിന്നെ ഒരു മൂന്നോ നാലോ കുരുമുളക്, പിന്നെ ഒരു പിഞ്ച് ജീരകം, ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ജീരകം നമ്മൾ രസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിന്. ഇതിൽ ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഉപ്പ് ഇടുമ്പോൾ ഇന്തുപ്പാണ് ഇടേണ്ടത്, മറ്റേ സാധാരണ ഉപ്പ് ഇടരുത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇപ്പം ഇന്തുപ്പ് തീർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇന്തുപ്പ് ഇട്ടിട്ടാണെങ്കിലും കഴിക്കാം, നല്ല അടിപൊളിയാണ്. നമ്മളിങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഈ സാധനം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന നാരങ്ങയും കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടിയും നന്നായിട്ട് അരച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക. വെട്ടിത്തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമാകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രാത്രി ഡിന്നറ് കഴിച്ചതിന് ശേഷം, അതായത് ഒരു ഏഴരയ്ക്ക് ഡിന്നറ് കഴിക്കാൻ ശ്രമിക്കണം. ഈ ഏഴരയ്ക്ക് ഡിന്നറ് കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം കഴിച്ചേക്കുന്ന എല്ലാ കൊഴുപ്പിനെയും ഈ വെള്ളം കുടിക്കുമ്പോൾ അത് വലിച്ച് അത് കളയും. നമുക്ക് ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ ഇത് നീക്കിക്കളയും. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒരു 3 മാസം ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മളെ കൊഴുപ്പിനെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളതൊരു ഒരു 3 മാസം അടുപ്പിച്ച് കഴിച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.